നമസ്കാരം. ഇന്ന് ലോക നേതാക്കളുടെ ഇടയിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന നേതാവാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇത് മറ്റു നേതാക്കളെ പറ്റി പറയുമ്പോഴുള്ള ഒരു തള്ളു ഡയലോഗൊന്നുമല്ല, നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ഒരുപക്ഷെ ലോക നേതാക്കളുടെ ശരീരഭാഷയെ തന്നെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഈ ഒരു ചെറിയ വീഡിയോ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. കണ്ടില്ലേ, ഒരുപക്ഷെ ആ നരേന്ദ്രമോദിയുടെ കാലത്തിന് മുമ്പ്, 2014 മുമ്പ് ലോക നേതാക്കളൊക്കെ ഒരു ലോകവേദിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം വളരെ യാന്ത്രികമായിട്ടുള്ള രീതിയിലുള്ള ഷേക്ക് ഹാൻഡും കൈകൊടുക്കലും അതേപോലെ തന്നെ യാന്ത്രികമായ രീതിയിലുള്ള ആശ്ലേഷവും കെട്ടിപ്പടുത്തവും ഒക്കെയായിരുന്നു. അതിന് പ്രകടമായ ഒരു മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അത് യൂറോപ്പിലെ നേതാക്കളാവട്ടെ, അറേബ്യൻ രാജ്യത്തിലെ നേതാക്കളാവട്ടെ, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യത്തിലെ നേതാക്കളാവട്ടെ, അദ്ദേഹം തുറന്ന കൈകളോടുകൂടി തന്നെ അവരെ കെട്ടിപ്പിടിക്കേണ്ടവരെ കെട്ടിപ്പിടിക്കുകയും വളരെ സ്നേഹത്തോടെ ആശ്ലേഷം ചെയ്യേണ്ടവരെ അങ്ങനെയും ഹസ്തദാനം കൊടുക്കേണ്ടവരെ അങ്ങനെയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാക്രോണോടൊക്കെ, അതായത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണോടൊക്കെ വളരെ നീണ്ടകാലമുള്ള സൗഹൃദമുള്ള ഒരു സുഹൃത്തിനോട് എന്ന പോലെ പെരുമാറുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ചെറിയ വീഡിയോ തന്നെ നോക്കുക. ഇമ്മാനുവൽ മാക്രോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ പിന്നാലെ നടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്. പിന്നീട് അവർ കുശലം പറയുന്നതാണ് കണ്ടത്. ഈ ഒരുപാട് കാലത്തിന് ശേഷം ഈ കോളേജ് റിയൂണിയൻ എന്നൊക്കെ പറയുന്ന പോലെ സുഹൃത്തുക്കളൊക്കെ പിന്നെ കണ്ടുമുട്ടുമ്പോൾ തപ്പിപ്പിടിച്ച് വന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ്. ഇത്തരം കാഴ്ചകൾ മുൻകാലങ്ങളിലൊന്നും ഓ ലോക ജനതയോ നമ്മളോ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ ഇവരുടെയൊക്കെ ശരീരഭാഷ തന്നെ മാറ്റിമറിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു കാരണക്കാരൻ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് കാണാം. നമുക്കറിയാം അദ്ദേഹം ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിമാരാണ് കൈകൾ രണ്ടും ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട്, രണ്ട് പ്രധാനമന്ത്രിമാരും ഇങ്ങനെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഓടിയെടുക്കുകയും ആശ്ലേഷിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലതവണ കണ്ടതാണ്. അതേപോലെ തന്നെ അറബ് രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ഷെയ്ക്കുമാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അവരും വളരെ തുറന്ന കൈകളോട് കൂടി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതൊന്നും യാന്ത്രികമായിരുന്നില്ല, അതൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. അത് അങ്ങനെ തന്നെ ആ ശരീരഭാഷ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം ഇവരോടൊക്കെ വളരെ സൗഹൃദപരമായി തന്നെ ഇടപെടാൻ കഴിയുന്നു എന്നതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിച്ച് പല രീതിയിൽ വലുതാക്കാനൊക്കെ നോക്കിയപ്പോൾ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ പറഞ്ഞത് ഇതാ ഇന്ത്യ ഒറ്റപ്പെടാൻ പോകുന്നു എന്നും മറ്റുമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ലാഞ്ചനയുമില്ലാതെ തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കൻ രാജ്യങ്ങൾക്കോ ഒന്നും അതിൽ യാതൊരു പങ്കുമില്ലായിരുന്നു. ചില അറബ് രാജ്യങ്ങളാണ്, പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ലാഞ്ചനയുമില്ലാതെ ലോകത്ത് എവിടെയാണെങ്കിലും ഏത് ലോക നേതാവിൻ്റെ അടുക്കലാണെങ്കിലും വളരെ സൗഹാർദ്ദപരമായി അല്ലെങ്കിൽ ഒരു ഉറ്റ സുഹൃത്തിനോട് എന്ന പോലെ പെരുമാറാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. അന്നും സാധിക്കുന്നുണ്ട്, ഇന്നും സാധിക്കുന്നുണ്ട്, നാളെയും അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.